ഇന്നത്തെ ടാസ്കിൽ അഭിഷേകിന് കിട്ടിയിട്ടുള്ളത് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. തകർന്നു വീഴാനായ ഒരു വിമാനത്തിൽ 9 പാരച്ചൂട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നൽകാതെ ഒഴിവാക്കുന്നത് ആരെയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ ജിൻഡോ ചേട്ടനെ ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൗസിലുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ട്, ജിൻഡോ ചേട്ടനും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ അഭിഷേക് പറയുന്നത് ഇങ്ങനെയാണ്, അത് നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ പാരച്ചൂട്ട് വഴി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ജിൻഡോ ചേട്ടൻ നടുക്കടലിൽ വീണാലും അല്ലാതെ എവിടെ വീണാലും അതിൽ നിന്ന് പൊങ്ങി വരാനുള്ള ഐഡിയകൾ ആ വീഴുന്ന സമയത്ത് തന്നെ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി വീണ് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങി വരുമെന്നാണ് അഭിഷേക് പറയുന്നത്. ചിരിച്ചോണ്ട പറയുന്നത് ഒരു ഫണ്ണായിട്ടുള്ള ടാസ്ക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫ്ലോറിലുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ പൊട്ടി പൊട്ടി ചിരിക്കുന്നതും കാണാനായിട്ട് പറ്റും. അത് ശരി തന്നെയാണ്, ജിൻഡോ ചേട്ടന് എന്തായാലും നല്ല ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഴുന്ന സമയത്തിന് അതിനെ രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിച്ച് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടായിരിക്കും ചാടുക എന്നുള്ളതാണ് അഭിഷേക് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അഭിഷേക് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ എവിടെ വീഴാണെങ്കിലും 4 കാലിലല്ലാതെ വീഴില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അഭിഷേക് ശ്രീകുമാർ ഒരു അടിപൊളി ഗെയിമർ തന്നെയാണ്. നമ്മുടെ ജിൻഡോ ചേട്ടന്റെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു ഗെയിമറാട്ടോ. എല്ലാ ടാസ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജിൻഡോയെ പൊക്കി പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ.